രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് 5 മണിയോടെ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയായി തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലെത്തും. യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാത്രി 7 മണിക്ക് ക്രൈസ്തവ സഭാ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കൊച്ചിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ കർശന ഗതാഗത നിയന്ത്രണമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷ നഗരത്തിലുണ്ട്. ഗതാഗത നിയന്ത്രണം ഏത് തരത്തിലാണ്? പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ്? ശക്തമായ സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ചോർന്നിരുന്നു. പ്രധാനമന്ത്രിക്ക് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ചോർന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷ തന്നെയാണ് കൊച്ചി നഗരത്തിൽ എങ്ങും തന്നെ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ കൃത്യം 5 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നാവികസേന ആസ്ഥാനത്ത് വിമാനമിറങ്ങും. ഇവിടെ മുതൽ പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വെണ്ടുരുത്തി പാലം മുതൽ 1.8 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സേക്രഡ് ഹാർട്ട് കോളേജ് SH കോളേജ് ഗ്രൗണ്ട് ഉള്ളത്. അവിടെയാണ് യുവം പരിപാടി നടക്കുന്നത്. അവിടേക്ക് ഏതാണ്ട് 15,000 BJP പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. ഇവിടെ തൊട്ടടുത്ത് പ്രദേശങ്ങളിലൊക്കെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ അവസരമുണ്ടാകുമെന്നാണ് BJP നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ SPGയുടെ കർശനമായ നിയന്ത്രണം ഇതിനകം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ എത്തുന്നത് SH കോളേജ് ഗ്രൗണ്ടിലെ യുവം എന്ന ഈ പരിപാടിയിലേക്കാണ്. യുവാക്കളുമായി സംവദിക്കാൻ കേരളത്തിലെ യുവതലമുറയുമായി പ്രധാനമന്ത്രി സംവദിക്കും. അതിനുശേഷം 6-7 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി എറണാകുളം താജ് മലബാർ ഹോട്ടലിൽ എത്തിച്ചേരും. പുരാതനമായ ഹോട്ടലാണ് താജ് മലബാർ. ഈ ഹോട്ടലിൽ വെച്ചാണ് കൂടിക്കാഴ്ച, ക്രൈസ്തവ മത നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുള്ളത്. 8 പേർക്കാണ് ഈ കൂടിക്കാഴ്ചക്കായി ക്ഷണം ലഭിച്ചിട്ടുള്ളത്. മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള 8 ക്രൈസ്തവ സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണും. BJP നേതാക്കളുടെ ക്രൈസ്തവ സഭകളുമായുള്ള അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നത്. എന്തായാലും അതിനുശേഷം പ്രധാനമന്ത്രി ഇന്നിവിടെ തങ്ങുകയും രാവിലെ തന്നെ മടങ്ങുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. വാട്ടർ മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങടക്കം അവിടെ നടക്കുന്നുണ്ട്. വന്ദേഭാരതത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് അടക്കം നടക്കുന്നുണ്ട്. എന്തായാലും പഴുതടച്ച സുരക്ഷ എല്ലാ മേഖലയിലും പോലീസ് ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷയിൽ കൊച്ചി നഗരം ഏതാണ്ട് ശ്വാസം മുട്ടിയെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. പല മേഖലകളിലും ഇപ്പോൾ തന്നെ പ്രതിഷേധ പ്ലക്കാർഡുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്നലെ DYF നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയോട് 101 ചോദ്യങ്ങൾ തങ്ങൾക്കും ചോദിക്കാനുണ്ട് എന്ന മുദ്രാവാക്യവുമായി അവർ കരൂരിൽ വലിയൊരു പരിപാടി നടത്തിയിരുന്നു. ഏതാണ്ട് 20,000 ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് അത്തരത്തിൽ വലിയ തോതിൽ എവിടെയെങ്കിലും തരത്തിൽ പ്രതിഷേധമോ ആൾക്കൂട്ടമോ ഉണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ശക്തമായ സുരക്ഷയാണ്. പശ്ചിമ കൊച്ചിയിലേക്ക് രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണമുണ്ട്. ആ പ്രദേശം അടച്ചിടാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം. എന്തായാലും ആശുപത്രിയിലേക്ക് അടക്കം വരുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ പരിപാടി കണക്കിലെടുത്ത് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കാതെ തരമില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുക. പിന്നീട് റോഡ് ഷോയായി തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലെത്തും. യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാത്രി 7 മണിക്ക് ക്രൈസ്തവ സഭാ നേതാക്കളുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണവും പ്രധാനമന്ത്രിയുടെ വരവിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ളവരുടെ പട്ടികയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി. സംസ്ഥാന സർക്കാർ കൊടുത്ത പട്ടികയിൽ ഗവർണറുടെ പേര് ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച പട്ടികയിൽ ഗവർണറെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ കൊച്ചിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി P രാജീവ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിക്ക് കർശന സുരക്ഷയൊരുക്കി പോലീസ്. നാളെയാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും സെൻട്രൽ സ്റ്റേഡിയത്തിലുമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടികൾ. ഇതിനോടകം തന്നെ രണ്ട് സ്ഥലങ്ങളിലെയും സുരക്ഷാ കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു. നഗരത്തിൽ പോലീസ് നിരീക്ഷണം കുറേ ദിവസമായി തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നാളെ തമ്പാനൂർ KSRTC ഡിപ്പോ അടച്ചിടും. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
കേരളത്തിന്റെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വന്ദേ ഭാരത് യാത്ര തുടങ്ങുന്നത്. ഇന്നലെ മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. 914 ചെയർകാർ സീറ്റുകളും 86 എക്സിക്യൂട്ടീവ് ചെയർകാർ സീറ്റുകളുമാണ് ട്രെയിനിൽ ഉണ്ടാവുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നതിന് ചെയർകാറിന് 1,590 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിന് 2,880 രൂപയുമാണ് നിരക്ക്. കാസർഗോഡ് തിരുവനന്തപുരം ചെയർകാറിന് 1,520 രൂപയും എക്സിക്യൂട്ടീവിന് 2,815 രൂപയും നൽകണം. റിസർവേഷൻ കൗണ്ടറുകൾ, IRCTC വെബ്സൈറ്റ്, IRCTC ആപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നും ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഉൾപ്പെടെ 2 ട്രെയിനുകൾ റദ്ദാക്കി. ഷൊർണൂർ കണ്ണൂർ മെമുവും ഇന്ന് സർവീസ് നടത്തില്ല. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ 5 ട്രെയിനുകൾ കൊച്ചുവേളിയിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക. അനന്തപുരി എക്സ്പ്രസിനും കന്യാകുമാരി പൂനെ എക്സ്പ്രസിനും ഇന്ന് നിയന്ത്രണമുണ്ടാകും. ജംബോ ജെമിനി സർക്കസ് സ്ഥാപകൻ ജെമിനി ശങ്കരൻ അന്തരിച്ചു. കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1951 ജെമിനി ശങ്കരൻ സൂറത്തിനടുത്ത് ബില്ലിമോറയിൽ ജെമിനി സർക്കസ് തുടങ്ങിയത്. 1977 ഒക്ടോബർ 2 ജംബോ സർക്കസും ആരംഭിച്ചു. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് അനിൽ കെ ആന്റണി കൊച്ചിയിൽ. യുവം പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യാഭിവൃദ്ധി കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല എന്ന് അനിൽ കെ ആന്റണി 24നോട് പറഞ്ഞു. ഇന്ത്യൻ യുവത്വം നരേന്ദ്രമോദിക്കൊപ്പമെന്നും പ്രത്യേകാഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നു. അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ കെൽട്രോൺ തന്നെ നേരിട്ട് മറുപടി നൽകിയെങ്കിലും വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഗതാഗത മന്ത്രി കെൽട്രോണിനെ പഴിചാരി കൈയൊഴിഞ്ഞതും പ്രതിപക്ഷം ആയുധമാക്കും. അതേസമയം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തിയുള്ള നോട്ടീസ് ഇന്നു മുതൽ അയക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അക്കാര്യത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട്. ബോധവൽക്കരണ നോട്ടീസാണെങ്കിലും ചെലവ് ആര് വഹിക്കും എന്നതിലാണ് ആശയക്കുഴപ്പം തുടരുന്നത്. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ ശിശുക്ഷേമ സമിതി നൽകിയ റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ നൽകും. ശിശുക്ഷേമ സമിതി നൽകിയ രേഖകളുടെ ഒറിജിനൽ പകർപ്പ് കൂടി ശേഖരിച്ച ശേഷമാകും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിനെ വിൽപ്പന നടത്തിയെന്ന് ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ട്. അതേസമയം കോടതി അനുമതിയോടെ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഈ സാഹചര്യത്തിലാണ് ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് കോടതിക്ക് നൽകാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. കോടതി അനുമതി ലഭിച്ചാലുടൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ നീക്കം. തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ഇന്ന്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന് പുറമെ 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറും. രാവിലെ 11:30-12 ഇടയിലാണ് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടിയേറുക. തിരുവമ്പാടി നടുവിലാലിലും നായ്ക്കനാലിലും പന്തൽ കൊടി ഉയരും. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലെ ദേശപ്പന്തലിലും പതാക ഉയർത്തും. ഘടകക്ഷേത്രങ്ങളിൽ ആദ്യം കൊടിയേറുക ലാലൂരാണ്. ഏറ്റവും ഒടുവിൽ കൊടിയേറുക നെയ്തലക്കാവിലാണ്. ഈ മാസം 30 തൃശൂർ പൂരം. 28 സാമ്പിൾ വെടിക്കെട്ട് നടക്കും. കർണാടക തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ ഇന്നും തുടരും. ബെലഗാവി രാംദുർഗയിൽ കരിമ്പ് കർഷകരുമായും യുവജനങ്ങളുമായും സംവദിക്കും. ഹംഗലിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. 28 സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. 20 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. ഡൽഹിയിൽ വീണ്ടും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. ബ്രിജ്ഭൂഷണിനെതിരെ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 7 വനിതാ താരങ്ങൾ ലൈംഗിക പീഡന പരാതി നൽകിയിട്ടും കേസെടുത്തില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ബജ്രംഗ് പുനിയ, സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5 ശേഷം സമരം തുടരാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചെങ്കിലും പിന്മാറാൻ താരങ്ങൾ തയ്യാറായില്ല. ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നത് പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞതായി താരങ്ങൾ ആരോപിച്ചിരുന്നു. കായിക മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നീതി ലഭിക്കും വരെ ജന്തർ മന്ദറിൽ സമരം തുടരുമെന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 10,000 മുകളിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം 10,112 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. 29 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ ഇക്കഴിഞ്ഞ 24 948 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തിനിടെ 2 കോവിഡ് മരണമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്.
25.69% ഡൽഹിയിലെ പോസിറ്റിവിറ്റി നിരക്ക്. മഹാരാഷ്ട്രയിലും പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിടെ സംസ്ഥാനത്ത് 545 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 26.5% സംസ്ഥാനത്തെ പോസിറ്റിവിറ്റി നിരക്ക്. വയനാട് പുഴമുടിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മരണം. കാർ പോസ്റ്റിലിടിച്ച ശേഷം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 6 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇരിട്ടി സ്വദേശികളായ അഡോൺ, ജിസ്ന മേരി, വെള്ളരിക്കുണ്ട് സ്വദേശി സ്നേഹ ജോസഫ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മലയാറ്റൂർ യാത്ര കഴിഞ്ഞു വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. അമിത വേഗമാണ് അപകടത്തിന് കാരണം എന്നാണ് വിവരം. എടവണ്ണയിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയായ യുവാവ് വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതം. മരിച്ച റിദാന്റെ മൊബൈൽ ഫോണിൽ നിന്ന് അവസാനമായി വിളിച്ചവരെയും ഫോണിലേക്ക് വിളിച്ചവരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 20-ലധികം പേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസിന്റെ പ്രധാന കണ്ണികളിലേക്ക് എത്താവുന്ന തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് സൂചന. റിദാൻ കൊല്ലപ്പെട്ട ചെമ്പകുത്തുമലയിൽ നിന്ന് വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സി ന്യൂസ് ലൈവ് 2 വാർഷികവും അവാർഡ് നൈറ്റും സംഘടിപ്പിച്ചു. കൊച്ചി അസീസിയ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. KCBC മീഡിയ കമ്മീഷൻ ചെയർമാനും തലശ്ശേരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാംബ്ലാനി അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ചെയർമാൻ പ്രവീൺ മോഹൻ, സി ന്യൂസ് ലൈവ് ചെയർമാൻ വർഗീസ് തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 2 വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീർ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സിറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ശ്രീകുമാരൻ തമ്പി, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, ഭദ്രൻ മാട്ടേൽ, ദയാഭായ് എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ജോണി ആന്റണി, പി യു തോമസ്, കുര്യാച്ചൻ തിരുവൻകുന്നേൽ, ബേബി ജോൺ കലയൻതാനി, ബിനോയ് സെബാസ്റ്റ്യൻ, മാസ്റ്റർ പീറ്റർ ടൈറ്റസ് എന്നിവർക്ക് പ്രത്യേക പുരസ്കാരവും നൽകി. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെലങ്കാനയിലെ BRS സർക്കാരിന്റെ കൗണ്ട് ഡൌൺ തുടങ്ങിയെന്നും അമിത്ഷാ പറയുന്നു. തെലങ്കാനയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അഴിമതിക്കാരെ ജയിലിലടയ്ക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. തമിഴ്നാട് ധനമന്ത്രി പളനിവേൽ ത്യാഗരാജന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ഓഡിയോ ടേപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി BJP. ഓഡിയോ ടേപ്പിന്റെ ഫോറൻസിക് പരിശോധനയടക്കം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ ഗവർണർ RN രവിക്ക് നിവേദനം നൽകി. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും പളനിവേൽ ത്യാഗരാജൻ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ. ഷിൻഡെ വിഭാഗത്തിന്റെ കൂറുമാറ്റ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്രയിലെ NCP നേതാവ് അജിത് പവാർ BJP സഖ്യത്തിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് NCP അധ്യക്ഷൻ ശരത് പവാർ, ആരെങ്കിലും പാർട്ടി വിട്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തീരുമാനമാണ്, പാർട്ടിയിൽ ഇത് സംബന്ധിച്ച ചർച്ച ഉണ്ടായിട്ടില്ല എന്നും ശരത് പവാർ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ച ചീറ്റപ്പുലികളിൽ ഒന്ന് ചത്തു. 6 വയസ്സ് പ്രായമുള്ള ഉദയ് എന്ന ചീറ്റയാണ് ചത്തത്. കഴിഞ്ഞ മാസം നമീബിയയിൽ നിന്ന് കുനോ നാഷണൽ പാർക്കിൽ എത്തിച്ച പെൺചീറ്റ ചത്തിരുന്നു. നിക്ഷേപം ആകർഷിക്കുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിദേശത്തേക്ക്. അടുത്ത മാസം 20 ശേഷം ജപ്പാൻ, സിംഗപ്പൂർ, UK എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 വിദേശ പര്യടനത്തിൽ വ്യവസായ സംരംഭകരുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ചയുണ്ടാകും. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. നിലവിലെ സർക്കാരിന് കീഴിൽ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണം. രാഹുൽ ഗാന്ധി MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയെന്നും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടതും ഗൂഢാലോചനയാണെന്നും അശോക് ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ബ്രാഹ്മണർക്കായി വെൽഫെയർ ബോർഡ് സ്ഥാപിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മധ്യപ്രദേശിലെ ബ്രാഹ്മണ സംഘടനയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണിത്. മതവും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ ബ്രാഹ്മണർ സവിശേഷമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. രാജ്യത്തെ ജലസ്രോതസ്സുകളുടെ കണക്കെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാർ.
24,540 ജലസ്രോതസ്സുകളുണ്ടെന്ന് റിപ്പോർട്ട്. ജലസ്രോതസ്സുകളിൽ 97.1% ഗ്രാമപ്രദേശങ്ങളിലും 2.9% നഗരപ്രദേശങ്ങളിലുമാണ്. 55.2% ജലാശയങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലാണെന്നും 44.8% ജലാശയങ്ങൾ പൊതു ഉടമസ്ഥതയിലാണെന്നും കണ്ടെത്തി. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പ്രകാശ് സിംഗ് ബാദലിനെ കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ബാദലിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. എഞ്ചിൻ ഭാഗത്ത് തീ കണ്ടതിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻസ് വിമാനം അടിയന്തിരമായി നിലത്തിറക്കി. കൊളംബസിലെ ജോൺഗ്ലെൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിമാനം ലാൻഡ് ചെയ്തത്. പക്ഷി ഇടിച്ചതാകാം തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാർ സുരക്ഷിതരാണെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി. ആഭ്യന്തര യുദ്ധം തുടരുന്ന സുഡാനിൽ നിന്ന് കുവൈത്ത് പൌരന്മാരെ ഒഴിപ്പിച്ചതായി കുവൈത്ത് വിദേശകാര്യമന്ത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഇവരെ എത്തിച്ചത്. ഉടൻ തന്നെ കുവൈത്തിലേക്ക് മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. സുഡാനിലെ കുവൈത്ത് അംബാസിഡർ ഡോക്ടർ ഫഹദ് അൽദഫരിയുടെയും എംബസി ജീവനക്കാരുടെയും ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. കുവൈത്തുകളെ ഒഴിപ്പിക്കാൻ സഹായിച്ച സൗദി സുഡാൻ അധികാരികളോട് നന്ദിയും അറിയിച്ചു. റേഡിയേഷൻ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താനും പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനുമായി കുവൈത്തിൽ 10 പുതിയ മറൈൻ സ്റ്റേഷനുകൾ സ്ഥാപിക്കും. നാഷണൽ ഗാർഡിന്റെ ഡെപ്യൂട്ടി ചീഫ് ഷെയ്ഖ് ഫൈസൽ നവാഫ് അൽ അഹമ്മദ് അൽ സബാഹാണ് ഇക്കാര്യം അറിയിച്ചത്. പുതുതായി സ്ഥാപിച്ച 2 ലാൻഡിംഗ് മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരകൊറിയയുമായുള്ള ഏകീകരണം അനാവശ്യമെന്ന് 60% ദക്ഷിണ കൊറിയൻ യുവാക്കൾ. ബരൂൺ മീഡിയ സിറ്റിസൺ ആക്ഷൻ എന്ന സിവിക് മീഡിയ ഗ്രൂപ്പിന്റെ സർവേയിൽ പങ്കെടുത്തത് 20-30 ഇടയിൽ പ്രായമുള്ള യുവാക്കൾ. 1001 പേരിൽ നടത്തിയ സർവേയിൽ 91% പേർക്ക് ചൈനയെക്കുറിച്ച് ഉത്തരകൊറിയയെക്കുറിച്ച് പ്രതികൂല നിലപാടാണെന്നും റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധം സമാധാനപരമായി പരിഹരിക്കണമെന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ. റഷ്യയും യുക്രൈനെയും പ്രീതിപ്പെടുത്താൻ താൽപര്യമില്ല എന്ന് പ്രതികരണം. പരാമർശം. പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി നടത്തുന്ന യൂറോപ്യൻ സന്ദർശനത്തിനായി ലിസ്ബണിൽ എത്തിയപ്പോൾ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI ചെയർമാനുമായ ഇമ്രാൻഖാനെയും മറ്റ് ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും നിരോധിത ഭീകര സംഘടന ലക്ഷ്യമിടുന്നതായി രഹസ്യ റിപ്പോർട്ട്. പ്രതിരോധമന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫിനെതിരെയുള്ള നീക്കം നടക്കുന്നുവെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കിയത് പാക് പ്രതിരോധ മന്ത്രാലയം.